തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിൽ കോൺസുലേറ്റ് ജനറലിനെയും അറ്റാഷയെയും ചോദ്യം ചെയ്യാൻ NIA നീക്കം തുടങ്ങി. ഇതിനായി NIA സംഘം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ കത്ത് നൽകി. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് NIA കസ്റ്റഡിയിലെടുത്ത 3 പേരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്താനാണ് സാധ്യത. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ്. സഹിൻ, എന്താണ് കോൺസുലേറ്റ് ജനറലിനെ അടക്കം ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അതിനുള്ള സാധ്യത ആരായുന്നുണ്ടോ, അത് സാധ്യമാണോ നിലവിലെ സാഹചര്യത്തിൽ? ഹർഷൻ, കോൺസുലേറ്റ് ജനറലിനെയും അറ്റാഷയെയും ചോദ്യം ചെയ്യുക അത്ര സുഗമമായി നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം നയതന്ത്ര പരിരക്ഷയുള്ള 2 പേരാണ്. അവരെ പെട്ടെന്ന് ചോദ്യം ചെയ്യുക സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അടക്കം സഹായം NIA തേടിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് NIA ഉദ്യോഗസ്ഥർ കത്ത് നൽകി കഴിഞ്ഞിരിക്കുന്നു. അറ്റാഷയെയും ഒപ്പം തന്നെ കോൺസുലേറ്റ് ജനറലിനെയും ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ അവരുടെ മൊഴിയെടുത്താൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാണ് കസ്റ്റംസും നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. കസ്റ്റംസും അതിനുള്ള ഒരു നടപടി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. കാരണം സ്വപ്നയുടെയും സന്ദീപിന്റെയും അടക്കം കൃത്യമായ മൊഴിയുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ ഒരു കേസിൽ അറ്റാഷയ്ക്ക് കൃത്യമായ വിവരമുണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരുന്നു. ഇതിന്റെ ഒരു വിഹിതം പലപ്പോഴും അറ്റാഷയ്ക്ക് നൽകിയിരുന്നതായാണ് പ്രതികൾ മൊഴി. $1,000 മുതൽ $1,500 വരെ പ്രതികൾ നൽകിയിരുന്നു എന്നുള്ള ഒരു മൊഴി കസ്റ്റംസിന് ഒപ്പം തന്നെ NIA പ്രതികൾ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഈ അറ്റാഷയെ ഒപ്പം തന്നെ കോൺസുലേറ്റ് ജനറലിനെയും ചോദ്യം ചെയ്യാനായിട്ട് NIA തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ ഹർഷൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സുഗമമായി നടക്കുന്ന ഒരു കാര്യമല്ല. നയതന്ത്ര പരിരക്ഷ ഉള്ളതുകൊണ്ട് തന്നെ കടമ്പകൾ ഏറെയുണ്ട് ഇവരെ ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഇവരിലെ മൊഴിയെടുക്കുന്നതിനോ വേണ്ടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതും. അതോടൊപ്പം തന്നെ ഇന്നലെ തിരുച്ചിറപ്പള്ളിയിൽ നിന്നും തിരുവനന്തപുരം സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ഒരുപക്ഷെ അവരുടെ അറസ്റ്റ് ഇന്നുണ്ടാകുമെന്നുള്ള ഒരു സൂചനയാണ് NIA നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തിരുവനന്തപുരത്തു നിന്നും സ്വർണം എത്തിച്ചിരുന്നത് തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്, ചെന്നൈ, മധുര, ഒപ്പം തന്നെ ട്രിച്ചി തുടങ്ങിയ ഇടങ്ങളിലായിരുന്നു ഈ സ്വർണം വിറ്റുകൊണ്ടിരുന്നത്. ഈ ഏജന്റുമാർ മുഖേനയായിരുന്നു മുൻപ് വന്നിട്ടുള്ള സ്വർണം വിറ്റതും. 230 കിലോ സ്വർണമായിരുന്നു കേരളത്തിലേക്ക് എത്തിയത്. അതിൽ 200 കിലോ സ്വർണം ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്വർണം തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിലും വിറ്റതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്താൻ സാധ്യതയുള്ളത്. ഹർഷൻ, സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ കോൺസുലേറ്റ് ജനറലിനെയും അറ്റാഷയെയും ചോദ്യം ചെയ്യാനുള്ള നടപടികൾ NIA നടത്തുന്നു എന്ന വിവരമാണ് സഹിൻ ആന്റണി നൽകിയത്.